പത്തനംതിട്ട കോട്ടാങ്ങൽ സ്വദേശി നഴ്സിന്റെ കൊലപാതകത്തിന് പിന്നിൽ ഒന്നിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്ന രക്ഷിതാക്കളുടെ പരാതി അടിസ്ഥാനപ്പെടുത്തി ക്രൈംബ്രാഞ്ച് അന്വേഷണം മൃതദേഹം കണ്ടെത്തിയ കാമുകന്റെ വീട്ടിൽ ഡമ്മി പരീക്ഷണവും തെളിവെടുപ്പും നടത്തി മെഡിക്കൽ സംഘത്തിന്റെ റിപ്പോർട്ട് അടിസ്ഥാനപ്പെടുത്തിയാകും തുടർ നടപടികളെന്ന് ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ജെ ഉമേഷ് കുമാർ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു ഇരുപത്തിയാറുകാരിയായ നഴ്സിനെ ലൈംഗികമായി പീഡിപ്പിച്ച് കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയതിൽ ഒരാൾ മാത്രമാണ് പ്രതിയെന്നാണ് ഇതുവരെയുള്ള കണ്ടെത്തൽ എന്നാൽ യുവതിയുടെ രക്ഷിതാക്കൾ ഉന്നയിച്ച സംശയങ്ങൾ കൂടി ദൂരീകരിക്കുന്നതിലേക്കാണ് ഇപ്പോഴത്തെ അന്വേഷണം സംഭവത്തിൽ ഒന്നിലധികം പേരുടെ പങ്ക് സംശയിക്കാൻ രക്ഷിതാക്കൾ ഉന്നയിക്കുന്ന കാര്യങ്ങൾ ഇവയാണ് കൊല്ലപ്പെട്ട യുവതിക്ക് നൂറ്റി അറുപത്തിമൂന്ന് സെന്റിമീറ്റർ ഉയരം ശരീരഭാരം അൻപത്തിയഞ്ച് കിലോയ്ക്കടുത്ത് കൊലപാതക ശേഷം ഇത്ര ഭാരമുള്ള ശരീരം ഒരാൾക്ക് മാത്രമായി കെട്ടിത്തൂക്കാനാകുമോ ഇതിൻ്റെ സാധ്യതകൾ ചികയുകയാണ് അന്വേഷണ സംഘം ആലപ്പുഴ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ നിന്നായി ഡോക്ടർമാരുടെ സംഘത്തെ എത്തിച്ചായിരുന്നു ഡെമ്മി പരീക്ഷണം മൃതശരീരം കണ്ടെത്തിയ മുറി സാഹചര്യങ്ങൾ എന്നിവ ഡെമ്മി പരീക്ഷണവുമായി വിശദമായി താരതമ്യം ചെയ്യും തുടർന്ന് ഡോക്ടർമാരുടെ സംഘം നൽകുന്ന റിപ്പോർട്ടാകും ഇനിയുള്ള അന്വേഷണത്തിന്റെ ഗതി നിയന്ത്രിക്കുക റിപ്പോർട്ട് ലഭിക്കാൻ ഏതാനും ആഴ്ചകൾ തന്നെ വേണ്ടിവരുമെന്നാണ് വിലയിരുത്തൽ അതേസമയം കേസിൽ അറസ്റ്റിലായ തടിക്കച്ചവടക്കാരൻ നസീറിനെ കണയങ്കൻ വീട്ടിലെത്തിച്ച് തെളിവെടുത്തു സംഭവവുമായി ബന്ധപ്പെട്ട വിവരങ്ങളും സ്ഥലങ്ങളും പ്രതി ഈ വേളയിൽ അന്വേഷണ സംഘാംഗങ്ങൾക്ക് കാണിച്ചുകൊടുത്തു രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ പതിനഞ്ചിനായിരുന്നു യുവതിയെ കാമുകന്റെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആദ്യഘട്ടത്തിൽ പ്രതിയെന്ന് സർവരും കരുതിയത് കാമുകൻ ടിജിൻ ആയിരുന്നു എന്നാൽ അന്വേഷണം ഏറ്റെടുത്ത ക്രൈംബ്രാഞ്ച് സമീപവാസിയായ നസീറിനെ കഴിഞ്ഞ മാസം ഇരുപത്തിമൂന്നിന് അറസ്റ്റ് ചെയ്തു നന്നേ ചെറുപ്പം മുതൽ യുവതിയും ടിജിനും അടുപ്പത്തിലായിരുന്നു ജോലിക്കായി യുവാവ് വിദേശത്തേക്ക് പോയതോടെ ബന്ധം കുറഞ്ഞു പിന്നീട് ഇരുവരും വേറെ വിവാഹം കഴിച്ചു എന്നാൽ ആ ബന്ധങ്ങൾ നീണ്ടു നിന്നില്ല തുടർന്ന് പഴയ കാമുകനൊപ്പം ചേരുകയായിരുന്നു യുവതി ടിജിനൊപ്പം താമസമാക്കി ആറുമാസം കഴിഞ്ഞപ്പോഴായിരുന്നു കൊലപാതകം വീട്ടിൽ ഒറ്റയ്ക്കായിരുന്ന യുവതിയെ അവിടെയെത്തിയ നസീർ കടന്നു പിടിച്ചു കുതിരിമാറാൻ ശ്രമിച്ചതിനിടെ പരിക്കേറ്റ യുവതി ബോധരഹിതയായി തുടർന്ന് നസീർ ഇവരെ ലൈംഗികമായി പീഡിപ്പിച്ചു പിന്നീട് കഴുത്തിൽ കുരുക്കിട്ട് കെട്ടിത്തൂക്കിയെന്നാണ് അന്വേഷണത്തിൽ വ്യക്തമായത് കീഴ്പ്പെടുത്താനുള്ള ശ്രമത്തിനിടെ യുവതിക്ക് മാരകമായി പരിക്കേറ്റിരുന്നു ഇവരുടെ ശരീരത്തിൽ അൻപത്തിമൂന്ന് മുറിവുകളാണ് ഉണ്ടായിരുന്നത് മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട